ഇനി നമുക്ക് വിദേശ വാർത്തകളിലേക്കാണ് കടക്കേണ്ടത്. പി പി ജെയിൻ അല്പ നിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരും. ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പൈൻസുമായി ചേർന്ന് അമേരിക്കയുടെ സേനാഭ്യാസം തുടങ്ങി. തൈവാൻ തീരത്ത് ചൈന നടത്തിയ സേനാഭ്യാസത്തിന് മറുപടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചൈന തൈവാനെ ആക്രമിക്കുമെന്ന് തൈവാനീസ് പ്രതിരോധ മന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ബി ബി ജെയിംസ് ചേരുന്നു. ബി ബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജെയിംസ്, അപ്പ ചൈനയുടെ അഭ്യാസം കൂടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈന നടത്തിയ അഭ്യാസത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക ഫിലിപ്പീൻസുമായി ചേർന്നുകൊണ്ട് ദക്ഷിണ ചൈന കടലിൽ മറു അഭ്യാസം അല്ലെങ്കിൽ സേനാഭ്യാസം തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ ദക്ഷിണ ചൈന കടലും തായ്വാൻ തീരവും ഒക്കെ കൂടുതൽ സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നത്. ഒപ്പം തന്നെ എസ്കെയൻ, കഴിഞ്ഞ 3 ദിവസമായി ചൈന വലിയ രീതിയിലുള്ള സേനാഭ്യാസമാണ് നടത്തിയത്. വെറുമൊരു സേനാഭ്യാസം കവിഞ്ഞുകൊണ്ട് ഏതൊക്കെ കേന്ദ്രങ്ങൾ തായ്വാനിൽ ആക്രമിക്കുമെന്ന് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. ഒരു മോക്ക് ഡ്രില്ല് പോലെയാണ് നടത്തിയെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഇന്നിന്ന കേന്ദ്രങ്ങൾ തകർക്കും എന്നുള്ള രീതിയിൽ 80 ഓളം യുദ്ധവിമാനങ്ങളാണ് തായ്വാന്റെ അതിർത്തിയിലേക്ക് ഇരച്ചു കയറിയത്. 9 പടക്കപ്പലുകൾ തായ്വാന് മൊത്തം വളഞ്ഞു വെച്ചു. ഇതിനെതിരെ അമേരിക്ക വലിയ രീതിയിലുള്ള താക്കീത് നൽകിയിരുന്നു. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അവിടെയുണ്ട്. എന്തായാലും ദക്ഷിണ ചൈന കടൽ മുഴുവനായി ചൈന പിടിച്ചു വയ്ക്കാൻ പോകുന്നതിന് എതിരെയായി തങ്ങളുടെ സഖ്യകക്ഷിയായ ഫിലിപ്പീൻസുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ദക്ഷിണ ചൈന കടലിൽ അഭ്യാസം തുടങ്ങിയിരിക്കുകയാണ്. ചൈനയെ ക്ഷുഭിതരാക്കുന്നതാണ്. ചൈന പിന്മാറി, സേനാഭ്യാസം കഴിഞ്ഞ് പിന്മാറുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ ചൈന പിന്മാറാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴും വലിയ രീതിയിലുള്ള യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ചൈനയുടെ തായ്വാന്റെ തീരത്തുണ്ട്. അവർ പിന്മാറുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ തായ്വാന്റെ പ്രതിരോധ മന്ത്രി ജോസഫ് വു പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ തായ്വാനെ ആക്രമിക്കാൻ ചൈന തയ്യാറെടുക്കുന്നു. അതുണ്ടായേക്കാം. ഒരു തരത്തിൽ പറഞ്ഞിരിക്കുന്നത് 2027 അല്ലെങ്കിൽ 2025. ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ചുകൂടി നേരത്തെ ആവാൻ സാധ്യതയുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടി കോൺഗ്രസിൽ വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ചായാലും തായ്വാനെ ഞങ്ങളുടെ ഭാഗമാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ മേഖല മുഴുവൻ സംഘർഷഭരിതമായിരിക്കുകയാണ്. എസ് കെ ജെയിംസ്, റഷ്യയിൽ നിന്ന് ആശങ്കപ്പെടുന്ന ഒരു വാർത്ത വരുന്നു. റഷ്യയുടെ ജയിലിൽ കിടക്കുന്ന അലക്സി നവൽനി പ്രതിപക്ഷ നേതാവിന് വിഷം കൊടുത്തു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായി എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു. 2.5 ആഴ്ചക്കകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നാണ് സംശയിക്കുന്നത്. വിവരങ്ങൾ പറയും. എസ് കെ, റഷ്യയിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ വിമർശിക്കാൻ ഭൂരിപക്ഷം പേരും മടിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിമർശകനാണ് അലക്സി നവൽനി. അദ്ദേഹത്തെ 1 വർഷം മുമ്പാണ് അദ്ദേഹം സൈബീരിയയിൽ പ്രചരണം നടത്തുകയും ഒരുപാട് ജനം അദ്ദേഹത്തെ കേൾക്കാൻ കൂടുകയും ചെയ്തപ്പോൾ ഒരുപക്ഷെ പുട്ടിന് തോന്നിയ ഒരു എതിർപ്പിനെ തുടർന്നാണ് അവിടുത്തെ റഷ്യയുടെ ഏജന്റുമാർ പോയി നോവിചോക്ക് എന്ന വിഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് എത്തുന്ന രീതിയിൽ അദ്ദേഹത്തെ വിഷം അദ്ദേഹത്തിൻ്റെ പാൻസിൽ വെച്ചുവെന്നാണ് പറയുന്നത്. നോവിചോക്ക് വിഷം കയറി അദ്ദേഹം സൈബീരിയയിൽ നിന്ന് മടങ്ങുമ്പോൾ വിമാനത്തിൽ അദ്ദേഹത്തിന് ഗുരുതര അവസ്ഥയിലായി. പ്രത്യേക വിമാനത്തിൽ ജർമ്മനിയിൽ കൊണ്ടുപോയി അബോധ അവസ്ഥയിലായിരുന്നു ആഴ്ചകളോളം. 3 മാസം ചികിത്സിച്ചാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. തിരിച്ച് അദ്ദേഹം റഷ്യയിലേക്ക് പോകരുതെന്ന് എല്ലാവരും വിലക്കി, കാരണം അദ്ദേഹത്തെ ജയിലിലിടും, കൊല്ലും. പക്ഷേ ഒരു തരത്തിലും ഭയപ്പെടാതെ അദ്ദേഹം രംഗത്തേക്ക് വരികയായിരുന്നു. റഷ്യയിൽ വിമാനമിറങ്ങിയ ഉടനെ അദ്ദേഹത്തെ ജയിലിലാക്കി. ഇപ്പോൾ അദ്ദേഹത്തിന് വിഷം കൊടുത്തിരിക്കുന്നു, സ്ലോ പോയ്സണിങ് എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, 2 ആഴ്ചയായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ലോക രാജ്യങ്ങളിൽ നിന്ന് തന്നെ. അദ്ദേഹത്തെ മ്യാൻമർ പട്ടാളം വിമതര ഗ്രാമത്തിൽ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത വരുന്നു. 60-ലേറെ ആളുകൾ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഓഫീസ് ഉദ്ഘാടനം നടക്കുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. ബി പി ജെയിംസ് വീണ്ടും ചേരുന്നു മ്യാൻമറിലെ പുതിയ സംഭവവികാസവുമായി. വെൽക്കം ബാക്ക് ബി പി ജെയിംസ്. മ്യാൻമറിലേക്ക് എസ് കെ, മ്യാൻമറിൽ 2021 ഫെബ്രുവരിയിലാണ് പട്ടാളം അവിടുത്തെ ജനകീയ സർക്കാരിനെ, ഓങ് സാൻ സൂചിയുടെ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തത്. ഇപ്പോൾ 2 വർഷം തികയുന്നു. അവിടെ വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ് മ്യാൻമർ പട്ടാളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചൈനയുടെയും റഷ്യയുടെയും വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തിയത്. ആക്രമണം വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് മ്യാൻമറിൻ്റെ. അവിടെ സാഗ ഗെയിൻ എന്ന ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത്. ആ ഗ്രാമം വിമതരുടെ അല്ലെങ്കിൽ പ്രക്ഷോഭകരുടെ കയ്യിലാണ്. അവർ സ്വന്തമായി സ്കൂൾ നടത്തുന്നു, അവിടെ ക്ലിനിക്ക് നടത്തുന്നു. പട്ടാളത്തിന് കടന്നു കയറാൻ പറ്റുന്നില്ല. ആ കുറേ ഗ്രാമങ്ങൾ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗത്താണ്, കാരണം പ്രത്യേകിച്ച് അവർ മൈനുകൾ വെച്ച് പട്ടാളത്തിൻ്റെ മുന്നേറ്റത്തെ തടയുകയും ചെയ്യുന്നു. ജനകീയമായിട്ട് ഓങ് സാൻ സൂചിയെ പിന്തുണയ്ക്കുന്നവരാണ്. അവിടെയാണ് ആദ്യം ഒരു ജെറ്റ് വന്ന്
ഈ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്ന പി ഡി എഫ് എന്ന അവിടുത്തെ പീപ്പിൾസ് ഡിഫൻസീവ് ഫോഴ്സിന്റെ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു. അതിന് ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വന്നിരുന്നു. അവിടെയാണ് വന്ന് ബോംബിട്ടത്. തുടർന്ന് ഹെലികോപ്റ്റർ വന്ന് തുരുതുരായി വെടിവെക്കുകയായിരുന്നു. 50-ലേറെ പേർ മുന്നേ മരണമടഞ്ഞിരുന്നു, പിന്നീട് 60-ആയി. ഒരുപക്ഷെ മരണസംഖ്യ 100-ലേറെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള എതിർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലോകരാജ്യങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഓങ് ഗ്ലെയിൻ എന്ന അവിടുത്തെ പട്ടാള മേധാവിക്കെതിരെ രോക്ഷം ഉയരുന്നുണ്ട്. എന്തായാലും മ്യാൻമർ വലിയ രീതിയിൽ വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. ഓങ് സാൻ സൂചി ഇപ്പോഴും ജയിലിലാണ്. ഓക്കെ, താങ്ക് യു ബി ബി ജെയിംസിനെ. നമുക്ക് നാളെ കണ്ടുമുട്ടാം. വിദേശ വാർത്തകളുമായി ബി ബി ജെയിംസിനെ നാളെ ഇതേ സമയം.